ഈ രാജേഷിനെ വീണ്ടും സി പി എം പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭ ചെയർമാൻ പി ഷാജി, ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം എൻ ഹർഷ, ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി കെ പി അനീഷ് തുടങ്ങിയവർ പുതുതായി കമ്മിറ്റിയിൽ. പുതിയ 8 പേർ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 5 പേരെ ഒഴിവാക്കി. പാനൽ ഐക്യകണ്ഠേന അംഗീകരിക്കുകയായിരുന്നു. പെരിന്തൽമണ്ണയിലെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഏരിയ സെക്രട്ടറിയായി ഈ രാജേഷിനെ വീണ്ടും തിരഞ്ഞെടുത്തു. പുലാമന്തോൾ പാലൂർ സ്വദേശിയാണ് 44-കാരനായ ഈ യുവ നേതാവ്. SFI പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ്, DYFI മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം, കൊളത്തൂർ ബ്ലോക്ക് സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മുൻ ഏരിയ സെക്രട്ടറിയായിരുന്ന വി രമേശനെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമായി തിരഞ്ഞെടുത്തപ്പോൾ പകരം സെക്രട്ടറിയായി നിയോഗിച്ചത് ഈ രാജേഷിനെയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും ഉൾപ്പെടെ പെരിന്തൽമണ്ണയിൽ പാർട്ടിയെ നയിക്കാൻ ഈ രാജേഷ് മുൻനിരയിലുണ്ടായിരുന്നു. ഏലംകുളത്ത് നടന്ന ഏരിയ സമ്മേളനത്തിൽ ഏരിയ കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ രാജേഷ് സെക്രട്ടറിയായുള്ള പാനൽ അവതരിപ്പിച്ചപ്പോൾ വിയോജിപ്പുകൾ ഉണ്ടായില്ല. രാജേഷ് ഉൾപ്പെടെ 21 പേർ ഏരിയ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി, വൈസ് ചെയർപേഴ്സൺ എ നസീറ, പുലാമന്തോൾ LC സെക്രട്ടറി KP മൊയ്തീൻകുട്ടി, പെരിന്തൽമണ്ണ സൗത്ത് LC സെക്രട്ടറി സത്യനാരായണൻ, മേലാറ്റൂർ LC സെക്രട്ടറി രാമചന്ദ്രൻ, DYFI ജില്ലാ കമ്മിറ്റി അംഗം എൻ ഹർഷ, DYFI ബ്ലോക്ക് സെക്രട്ടറി KP അനീഷ്, ഹനീഫ താഴേക്കോടെ എന്നിവർ ഏരിയ കമ്മിറ്റിയിലെ പുതുമുഖങ്ങളാണ്. യു അജയൻ, ഗോവിന്ദപ്രസാദ്, MP മോഹനൻ, എസ് ശ്രീരാജ്, MK ശ്രീധരൻ, നിഷി അനിൽരാജ്, VP മുഹമ്മദ് ഹനീഫ, K ശ്യാം പ്രസാദ്, VK റൌഫ്, V ശശികുമാർ, C ദിവാകരൻ എന്നിവരാണ് ഏരിയ കമ്മിറ്റിയിലെ മറ്റംഗങ്ങൾ. ഇതിൽ C ദിവാകരൻ, V ശശികുമാർ എന്നിവർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ഏരിയ കമ്മിറ്റിയിലേക്ക് അച്ചടക്ക നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തപ്പെട്ടവരാണ്. ഹഫ്സ മുഹമ്മദ്, KT പ്രേമലത, V രാജേന്ദ്രൻ, NP ഉണ്ണികൃഷ്ണൻ, CT കുഞ്ഞാപ്പു എന്നിവർ കമ്മിറ്റിയിൽ നിന്നും ഒഴിവായി. യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും അവസരം നൽകിയാണ് പുതിയ ഏരിയ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തത്.